നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ മാസം 18-ന് അതായത് ജനുവരി 18-ാം തീയതി നടക്കുന്ന ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ലിമറിക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഇൻ്റർവ്യൂ. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊള്ളട്ടെ. ഞങ്ങൾ ചെയ്യുന്ന നേഴ്സസിൻ്റെ വേക്കൻസിയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ എല്ലാം തന്നെ അയർലൻഡിലെ HSE ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ പലരും നമ്മുടെ വീഡിയോയുടെ അടിയിൽ തന്നെ വന്ന് HSE ഹോസ്പിറ്റലിലേക്ക് ഇൻ്റർവ്യൂ ഉണ്ടോ, ആരോ പറഞ്ഞു ഇപ്പോൾ ഇൻ്റർവ്യൂ നിർത്തിവച്ചിരിക്കുകയാണെന്ന്, ചില ഏജൻസികൾ പറയുന്നു ഇപ്പോൾ ആളുകളെ എടുക്കുന്നില്ല എന്ന്. ദയവ് ചെയ്ത് പറയട്ടെ, മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഇപ്പോഴും പലരും നാട്ടിൽ നിന്നും ഇവിടേക്ക് വരുന്നുണ്ട്. KCRനെ പോലെയുള്ള പല നല്ല ഏജൻസികളും ഇപ്പോഴും നാട്ടിൽ നിന്ന് നേഴ്സസിനെ അയർലൻഡിലെ HSE ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോകളും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ വ്യക്തമായി ഏത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കാണോ, ഏത് വാർഡുകളിലേക്ക് വേണ്ടിയിട്ടാണോ ഇൻ്റർവ്യൂ എന്ന് കൃത്യമായി ഡേറ്റ് സഹിതം പറഞ്ഞാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളുടെ വീഡിയോയുടെ അടിയിൽ വന്ന ചില കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഒരുപാട് ആളുകൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് അപ്ലൈ ചെയ്ത് ജോലി കിട്ടി അയർലൻഡിൽ എത്തിയിട്ടുണ്ട്. അത് പലരും ഇവിടെ എത്തിയതിന് ശേഷവും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. അയർലൻഡിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IITR എന്ന ഏജൻസി മാത്രമാണ് ഇന്ത്യയിൽ നിന്നും നേഴ്സസിനെ അയർലൻഡിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് പലരും പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമുകളിലേക്കാണ് കൂടുതലായും കയറ്റിവിടുന്നത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. തൊഴിൽ സംബന്ധമായും പഠന സംബന്ധമായും അയർലൻഡിൽ നിന്നും വരുന്ന എല്ലാ ന്യൂസുകളും ഞങ്ങൾ അപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. KCR ഇൻ്റർനാഷണൽ ഹെൽത്ത് കെയർ റിക്രൂട്ട്മെൻ്റ് എന്ന ഏജൻസി വഴി ലിമറിക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റാഫ് നേഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നു. ഈ വരുന്ന 18-ാം തീയതിയാണ് ഇൻ്റർവ്യൂ. അത് ഓൺലൈൻ വഴിയായിട്ടാണ് നടത്തുന്നത്. 18th January 2024. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും 200-ബെഡുള്ള ഹോസ്പിറ്റലുകളിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം, അത് മസ്റ്റാണ്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പീരിയൻസ് എസൻഷ്യൽ. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇമെയിൽ ID വഴി അപ്ലൈ ചെയ്യേണ്ടുന്നതാണ്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി, അതുപോലെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് അയർലൻഡിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം, അതായത് NMBI രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ NMBIയുടെ പ്രോസസ്സിങ്ങിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കേണ്ടുന്നതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ്, അതുതന്നെ 200-ബെഡഡ് ഹോസ്പിറ്റൽ ആയിരിക്കുകയും വേണം. കൂടാതെ വാലിഡ് OET അല്ലെങ്കിൽ IELTS ഉണ്ടായിരിക്കണം. അതും ഈ വർഷം ഡിസംബർ വരെയെങ്കിലും അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുകയും വേണം. ഇനി ഇതിൻ്റെ ബെനിഫിറ്റുകളൊന്ന് നോക്കാം. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഏറ്റവും ഉയർന്ന സാലറിയാണ് അവർ കൊടുക്കുന്നത്. അത് 33,943 യൂറോ മുതൽ 51,628 യൂറോ വരെയാണ് പ്രതിവർഷം നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. കൂടാതെ ഷിഫ്റ്റ് ഡിഫറൻസ് അനുസരിച്ച് നിങ്ങളുടെ സാലറിയിൽ വ്യത്യാസവും ഉണ്ടായിരിക്കും. ഇതൊരു ഫുൾ ടൈം പോസ്റ്റാണ്. ഒരാഴ്ചയിലെ നിങ്ങളുടെ ഡ്യൂട്ടി ടൈം 37.5 മണിക്കൂറാണ്. ഏകദേശം 6 മുതൽ 7 ആഴ്ച വരെ വർഷത്തിൽ നിങ്ങൾക്ക് ലീവ് കിട്ടും. അതുപോലെ തന്നെ 4,710 യൂറോ വരെ റീലൊക്കേഷൻ അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. ഹയർ സ്റ്റഡീസിനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ അയർലൻഡിലെ പ്രോസസ്സിന് വേണ്ടി നിങ്ങൾ ചിലവാക്കിയ ക്യാഷൊക്കെ നിങ്ങൾക്ക് റീഎംബേഴ്സ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റെല്ലാ ബെനിഫിറ്റുകളും റിക്വയർമെൻറ്റ്സും വീഡിയോയുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. ഡേറ്റ് മറക്കണ്ട. ഈ മാസം 18-ാം തീയതിയാണ്. ഓൺലൈൻ വഴിയായിട്ടാണ് ഇൻ്റർവ്യൂ. അതായത് January 18, 2024. ജനുവരിയിൽ ഇനിയും ധാരാളം ഇൻ്റർവ്യൂ ആണ് വരുന്നത്. ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ കൂടി വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അയർലൻഡിലേക്ക് വരാൻ DL ഒക്കെ കിട്ടി ധാരാളം പേർ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
ഈ ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്. സ്ക്രീനിലും അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ വെബ്സൈറ്റ് തുടങ്ങിയവ വഴി നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും പുതുവർഷം അനുഗ്രഹപ്രദമായി തീരട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.